നടൻ ഉണ്ണി മുകുന്ദന്റെ ഒറ്റപ്പാലത്തെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ റെയ്ഡ്. താരത്തിന്റെ പുതിയ ചിത്രം പുറത്തിറങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇഡി റെയ്ഡ് നടത്തിയത്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് ഉദ്യോഗസ്ഥർ ചോദിച്ചറിഞ്ഞത്. നേരത്തെ പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, വിജയ് ബാബു എന്നിവരുടെ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയിരുന്നു. നിർമ്മാതാക്കളായ ആന്റണി പെരുമ്പാവൂർ, ആൻഡ്രൂ ജോസഫ്, ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് നടി ശ്രുതി ലക്ഷ്മിയെ ഇഡി ചോദ്യം ചെയ്തത്. സിനിമാ രംഗത്തുള്ളവരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ, അവരുടെ ബന്ധങ്ങൾ എന്നിവ സംബന്ധിച്ചാണ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ നായകനായ മേപ്പടിയാൻ എന്ന സിനിമ ഈ മാസം 14 റിലീസ് ചെയ്യുകയാണ്. സിനിമ നിർമ്മിച്ചത് ഉണ്ണി മുകുന്ദനാണ്. താരത്തിന്റെ നിർമ്മാണത്തിലൊരുങ്ങുന്ന ആദ്യ സിനിമ കൂടിയാണ് മേപ്പടിയാൻ. സിനിമയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അറിയാനാണ് ഉദ്യോഗസ്ഥർ എത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെ തുടങ്ങിയ റെയ്ഡ് ഉച്ചയ്ക്ക് ശേഷവും തുടർന്നിരുന്നു. മേപ്പടിയാൻ സിനിമ ഉണ്ണി മുകുന്ദന്റെ നിർമ്മാണ കമ്പനിയായ ഉണ്ണി മുകുന്ദൻ ഫിലിംസ് ആണ് ഒരുക്കുന്നത്. വിഷ്ണുമോഹനാണ് സംവിധാനം ചെയ്യുന്നത്. അജു കുര്യൻ നായകനാകുന്ന സിനിമ പൂർണ്ണമായും ഫാമിലി എന്റർടൈനർ ആണെന്ന് അണിയറ പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സംഭവങ്ങളാണ് സിനിമയിൽ പറയുന്നത്. ഈരാറ്റുപേട്ട, പാല എന്നിവിടങ്ങളിലായിരുന്നു ചിത്രീകരണം. വലിയ ബഡ്ജറ്റുള്ള സിനിമയല്ലിത്. എന്നാൽ സിനിമയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. നേരത്തെ മറ്റു ചില താരങ്ങളുടെ സ്ഥാപനങ്ങളിലും അന്വേഷണ ഏജൻസികൾ റെയ്ഡ് നടത്തിയിരുന്നു. ആഴ്ചകൾക്ക് മുൻപാണ് പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, വിജയ് ബാബു എന്നീ താരങ്ങളുടെ നിർമ്മാണ കമ്പനി ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത്. ഐ ടി വകുപ്പിലെ GST വിഭാഗമായിരുന്നു പരിശോധനയ്ക്കെത്തിയത്. മാത്രമല്ല, ആന്റണി പെരുമ്പാവൂർ, ആൻഡ്രൂ ജോസഫ്, ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവരോട് സാമ്പത്തിക ഇടപാടുകൾ വ്യക്തമാക്കുന്ന രേഖകളുമായി ഹാജരാകാനും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു. പ്രമുഖ താരങ്ങളുടെ പ്രതിഫലം, അവരുടെ ഇടപാടുകൾ, നിക്ഷേപങ്ങൾ കൃത്യമായ നികുതി അടയ്ക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. പ്രതിഫലം കൃത്യമായി വെളിപ്പെടുത്തുന്നില്ലെന്ന ആരോപണവുമുണ്ട്. TDS ലഭിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നും ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ ക്രമക്കേടുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. അതേസമയം അപ്രതീക്ഷിതമായിട്ടാണ് കഴിഞ്ഞ ആഴ്ച നടി ശ്രുതി ലക്ഷ്മിയെ ഇഡി ചോദ്യം ചെയ്തത്. പുരാവസ്തു വകുപ്പ് തട്ടിപ്പ് കേസിലെ പ്രതിയായ മോൺസൺ മാവുങ്കലുമായി നടിക്ക് ബന്ധമുണ്ടോ എന്നറിയാനായിരുന്നു ചോദ്യം ചെയ്യൽ. മോൺസൺ മാവുങ്കൽ നടത്തിയ ചില പരിപാടികളിൽ ശ്രുതി ലക്ഷ്മി പങ്കെടുത്തിരുന്നു. പ്രതിയുമായുള്ള നടിയുടെ ബന്ധങ്ങളും മറ്റും ചോദിച്ചറിയുകയായിരുന്നു ഇഡി ഉദ്യോഗസ്ഥർ. മോൺസന്റെ വീട്ടിൽ നടന്ന ഒരു പരിപാടിയിൽ ശ്രുതി ലക്ഷ്മി പങ്കെടുത്തിരുന്നു. തുടർന്നാണ് ഇയാളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നവരെ ഇഡി ചോദ്യം ചെയ്തത്. സാമ്പത്തിക ഇടപാടുകൾ, മോൺസണുമായുള്ള ബന്ധം എന്നിവ ചോദിച്ചുവെന്നും കൃത്യമായി മറുപടി നൽകിയെന്നും ശ്രുതി ലക്ഷ്മി മാധ്യമങ്ങളോട് പിന്നീട് പറഞ്ഞിരുന്നു. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.